ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. ഇന്ത്യൻ സ്പേസ് അസോസിയേഷൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. ഭക്ഷ്യ എണ്ണകൾക്ക് കേന്ദ്രം സംഭരണ പരിധി ഏർപ്പെടുത്തി. അടുത്ത വർഷം മാർച്ച് 31 വരെയാണ് സംഭരണ പരിധി നിശ്ചയിച്ചിരിക്കുന്നത്. ഇന്ന് അന്താരാഷ്ട്ര ബാലികാ ദിനം. സാങ്കേതിക തലമുറ നമ്മുടെ തലമുറ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. കേരളത്തിൽ മറ്റന്നാൾ വരെ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. 5 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ഐപിഎല്ലിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ഫൈനലിൽ ഡൽഹി ക്യാപിറ്റൽസിനെ പരാജയപ്പെടുത്തിയാണ് ഫൈനൽ പ്രവേശനം. വാർത്തകൾ വിശദമായി. ദേശീയ അടിസ്ഥാന സൌകര്യ വികസനത്തിനുള്ള ആദ്യ പദ്ധതിയായ പ്രധാനമന്ത്രി ഗതിശക്തി പദ്ധതിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റന്നാൾ തുടക്കം കുറിക്കും. 7 സുപ്രധാന അടിസ്ഥാന സൌകര്യ മേഖലകൾ ഉൾപ്പെടുത്തി 16 മന്ത്രാലയങ്ങളെ ഒരുമിപ്പിച്ച് വികസന പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാനാണ് 100 ലക്ഷം കോടി രൂപയുടെ പദ്ധതി ലക്ഷ്യമിടുന്നത്. ഈ വർഷത്തെ സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങിലാണ് പ്രധാനമന്ത്രി ഗതിശക്തി പദ്ധതി പ്രഖ്യാപിച്ചത്. ഇന്ത്യൻ സ്പേസ് അസോസിയേഷൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. രാവിലെ 11 വീഡിയോ കോൺഫറൻസ് വഴിയാണ് ഉദ്ഘാടനം. സുപ്രധാന ചടങ്ങിൽ ബഹിരാകാശ വ്യവസായ പ്രതിനിധികളുമായി പ്രധാനമന്ത്രി സംവദിക്കും. വിശദാംശങ്ങൾ. ബഹിരാകാശ സാറ്റലൈറ്റ് കമ്പനികളുടെ സുപ്രധാന വ്യവസായ കൂട്ടായ്മയാണ് ഇന്ത്യൻ സ്പേസ് അസോസിയേഷൻ. ഇത് ഇന്ത്യൻ ബഹിരാകാശ വ്യവസായത്തിന്റെ കൂട്ടായ ശബ്ദമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ കൂട്ടായ്മ നയപരമായ വാദങ്ങൾ ഏറ്റെടുക്കുകയും ഇന്ത്യൻ ബഹിരാകാശ മേഖലയിലെ സർക്കാരിന്റെയും ഏജൻസികളുടെയും എല്ലാ പങ്കാളികളുമായി ഇടപഴകുകയും ചെയ്യും. ആത്മനിർഭർ ഭാരതിലൂടെ പ്രധാനമന്ത്രി ലക്ഷ്യമിടുന്ന സ്വയം പര്യാപ്ത ഇന്ത്യയെ സാങ്കേതിക പുരോഗമനത്തിലൂടെ ബഹിരാകാശ മേഖലയിൽ മുൻനിരയിലെത്തിക്കാനും ബഹിരാകാശ അസോസിയേഷൻ സഹായിക്കും. ബഹിരാകാശത്തിലും സാറ്റലൈറ്റ് സാങ്കേതിക വിദ്യകളിലും വിപുലമായ കഴിവുകളുള്ള ഗാർഹിക ആഗോള കോർപ്പറേഷനുകളാണ് ഇന്ത്യൻ സ്പേസ് അസോസിയേഷൻ പ്രതിനിധീകരിക്കുന്നത്. ടെർബോ, നെൽകോ, വൺ വെബ്, ഭാരതി എയർടെൽ, മാപ് മൈ ഇന്ത്യ, വൽചന്ദ് നഗർ ഇൻഡസ്ട്രീസ്, അനന്ത് ടെക്നോളജി ലിമിറ്റഡ് എന്നിവയാണ് ഇന്ത്യൻ സ്പേസ് അസോസിയേഷന്റെ സ്ഥാപക അംഗങ്ങൾ. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ആഭ്യന്തര വിപണിയിൽ ഭക്ഷ്യ എണ്ണകളുടെ വില കുറയ്ക്കുന്നതിനായി ഭക്ഷ്യ എണ്ണകൾക്ക് കേന്ദ്രം സംഭരണ പരിധി ഏർപ്പെടുത്തി. ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം അടുത്ത വർഷം മാർച്ച് 31 വരെ ഭക്ഷ്യ എണ്ണയുടെയും എണ്ണക്കുരുവിന്റെയും സംഭരണ പരിധി നിശ്ചയിച്ചിട്ടുണ്ടെന്ന് കേന്ദ്ര ഉപഭോക്തൃ മന്ത്രാലയം പറഞ്ഞു. രാജ്യത്തെ ഉപഭോക്താക്കൾക്ക് ഇത് വലിയൊരു ആശ്വാസമാകും. അന്താരാഷ്ട്ര വിപണിയിൽ ഭക്ഷ്യ എണ്ണയുടെ ഉയർന്ന വില ആഭ്യന്തര ഭക്ഷ്യ എണ്ണ വിലയെ സാരമായി ബാധിക്കുന്നുണ്ട്. രാജ്യത്ത് നിലവിൽ ഊർജ പ്രതിസന്ധി ഇല്ലെന്ന് കേന്ദ്ര ഊർജ്ജമന്ത്രി ആർ കെ സിംഗ്. ഊർജ പ്രതിസന്ധിയെക്കുറിച്ചുള്ള അനാവശ്യമായ ഭയപ്പാടുകൾ വേണ്ടെന്നും മന്ത്രി പറഞ്ഞു. ആവശ്യമായ വൈദ്യുതി ഡൽഹിയിൽ ലഭ്യമാക്കാനുള്ള നടപടികൾ എടുത്തിട്ടുണ്ടെന്നും ഊർജ മന്ത്രാലയത്തിൽ നടന്ന ചർച്ചയ്ക്ക് ശേഷം ആർ കെ സിംഗ് മാധ്യമങ്ങളോട് പറഞ്ഞു. ഗെയിൽ CMD രാജ്യത്തെ വിവിധ വൈദ്യുത നിലയങ്ങൾക്ക് ആവശ്യമായ ഇന്ധനം എത്തിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഓരോ വൈദ്യുത നിലയങ്ങളിലെയും കൽക്കരി പ്രകൃതിവാതക വിതരണ തോത് ദിനം പ്രതി ഊർജ്ജ മന്ത്രാലയം വിലയിരുത്തുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. രാജ്യത്ത് ഊർജ്ജ വിതരണത്തിൽ തടസ്സമുണ്ടാവില്ലെന്ന് കൽക്കരി ഖനന വകുപ്പ് മന്ത്രി പ്രഹ്ലാദ് ജോഷി. കൽക്കരി ക്ഷാമം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ രാജ്യത്തിന്റെ കൽക്കരി ഉൽപ്പാദനവും വിതരണവും അദ്ദേഹം വിലയിരുത്തി. അടുത്ത 24 ദിവസത്തേക്ക് ഊർജ്ജ ഉൽപ്പാദനത്തിനാവശ്യമായ 43 ദശലക്ഷം ടൺ കൽക്കരി സംഭരണം രാജ്യത്തുണ്ടെന്നും മന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു. രാജ്യത്തെ വൈദ്യുത നിലയങ്ങൾക്ക് ആവശ്യമായ കൽക്കരി സംഭരണം ഉണ്ടെന്ന് കേന്ദ്ര കൽക്കരി മന്ത്രാലയവും അറിയിച്ചു. രാജ്യത്തെ കോവിഡ് പ്രതിരോധ കുത്തിവയ്പ് 95 കോടി പിന്നിട്ടു. 100 കോടി വാക്സിൻ എന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ അതിവേഗം അടുക്കുകയാണെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യ പറഞ്ഞു. ലോകത്തിലെ തന്നെ ഏറ്റവും ബൃഹത്തായതും വിജയകരവുമായ വാക്സിൻ യജ്ഞം നടക്കുന്നത് ഇന്ത്യയിലാണെന്നും ശ്രീ മൻസുഖ് മാണ്ഡവ്യ പറഞ്ഞു. രാജ്യത്ത് ഇന്ധനവിലയിൽ വീണ്ടും വർധന. ഡീസൽ ലിറ്ററിന് 38 പൈസയും പെട്രോളിന് 30 പൈസയുമാണ് കൂട്ടിയത്. ഇതോടെ 18 ദിവസം കൊണ്ട് ഡീസലിന് 4 രൂപ 93 പൈസയും പെട്രോളിന് 3 രൂപ 29 പൈസയുമാണ് വർദ്ധിച്ചത്. ഇന്ന് അന്താരാഷ്ട്ര ബാലികാ ദിനം. സാങ്കേതിക തലമുറ നമ്മുടെ തലമുറ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. പെൺകുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും അവർ നേരിടുന്ന ലിംഗവിവേചനത്തിനെതിരെ ബോധവൽക്കരണം നൽകുന്നതിനുമായാണ് എല്ലാ വർഷവും ഒക്ടോബർ 11 അന്താരാഷ്ട്ര ബാലികാ ദിനമായി ആചരിക്കുന്നത്. ലോകമെമ്പാടുമുള്ള പെൺകുട്ടികൾ അവരുടെ ലിംഗഭേദം കാരണം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിലും ഇത് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. 2012 മുതലാണ് ഐക്യരാഷ്ട്ര സംഘടന ബാലികാ ദിനം ആചരിച്ചു തുടങ്ങിയത്. 2011 December 19 ന്യൂയോർക്കിലെ UN ആസ്ഥാനത്ത് ചേർന്ന സമ്മേളനത്തിലാണ് പെൺകുട്ടികൾക്കായുള്ള അന്താരാഷ്ട്ര ദിനാചരണത്തിന്റെ പ്രമേയം അംഗീകരിച്ചത്.
ദക്ഷിണ മധ്യ റെയിൽവേ മേഖലയിൽ ആദ്യമായി നീളമേറിയ ചരക്കു തീവണ്ടികൾ ആരംഭിച്ച് റെയിൽവേ. സാധാരണ ചരക്കു തീവണ്ടികളെക്കാൾ ഇരട്ടിയോ അതിലധികമോ നീളമേറിയ തൃശൂൽ, ഗരുഡ എന്നീ തീവണ്ടികളാണ് ഈ മാസം 7-8 തീയതികളിൽ വിജയകരമായി ആദ്യ ദൌത്യം പൂർത്തിയാക്കിയത്. 177 വാഗണുകളുള്ള 3 ചരക്കു തീവണ്ടികൾ ഉൾപ്പെടുന്ന തൃശൂലാണ് മേഖലയിലെ ആദ്യ നെടുനീളൻ ചരക്കു തീവണ്ടി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. നിർബന്ധമായി മാസ്ക് ധരിക്കുക, സാനിറ്റൈസർ ഉപയോഗിക്കുക, സാമൂഹിക അകലം പാലിക്കുക, പൊതു ഇടങ്ങളിൽ ഇരട്ട മാസ്ക് ശീലമാക്കുക, ലഭ്യമാകുന്ന ആദ്യ അവസരത്തിൽ തന്നെ വാക്സിൻ സ്വീകരിക്കുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075, സംസ്ഥാന ആരോഗ്യവകുപ്പിന്റെ 0471255205, ദിശയുടെ 1056 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം. കേരളത്തിൽ ചിലയിടങ്ങളിൽ മറ്റന്നാൾ വരെ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇന്നും നാളെയും മറ്റന്നാളും കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ബുധനാഴ്ച വരെ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഉത്രവധക്കേസിൽ വിധി ഇന്ന്. ഉത്രയെ ഭർത്താവ് സൂരജ് മൂർഖൻ പാമ്പിനെ കൊണ്ട് കൊത്തിച്ച് കൊലപ്പെടുത്തിയെന്നാണ് കേസ്. സമാനതകളില്ലാത്ത കേസിലാണ് ഇന്ന് വിധി പറയുന്നത്. കഴിഞ്ഞ വർഷം 7 അഞ്ചൽ ഏറത്തെ വീട്ടിൽ ഉത്രയെ പാമ്പുകടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടത്. ഉത്ര മരിച്ച് 1 വർഷവും 5 മാസവും 4 ദിവസവും തികയുമ്പോഴാണ് വിധി. കൊല്ലം ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുക. റെക്കോർഡ് വേഗത്തിലാണ് കേസിൽ കുറ്റപത്രം സമർപ്പിച്ചതും വിചാരണ പൂർത്തിയാക്കിയതും. ഉത്രയെ കടിച്ച പാമ്പിന്റെ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തിയും മൂർഖൻ പാമ്പിനെ ഉപയോഗിച്ചുള്ള ഡമ്മി പരിശോധന നടത്തിയും പഴുതടച്ച അന്വേഷണമാണ് കേസിൽ നടന്നത്. കൊല്ലം 6 അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി എം മനോജാണ് കേസിൽ വിധി പറയുക. KPCC ഭാരവാഹി പട്ടിക ഇന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡിന് കൈമാറും. 51 ഭാരവാഹി പട്ടികയാണ് സംസ്ഥാന നേതൃത്വം തയ്യാറാക്കിയിരിക്കുന്നത്. റഷ്യയിൽ ഇന്നലെയുണ്ടായ വിമാനാപകടത്തിൽ 16 പേർ കൊല്ലപ്പെട്ടു. 22 പാരച്യൂട്ട് യാത്രികർ സഞ്ചരിച്ചിരുന്ന L410 വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. 6 പേർ ആശുപത്രിയിൽ ചികിത്സയിലാണെന്ന് പ്രാദേശിക ആരോഗ്യ മന്ത്രാലയം ഇന്റർഫാക്സ് വാർത്താ ഏജൻസിയോട് പറഞ്ഞു. അഫ്ഗാനിസ്ഥാനിൽ ഡോക്ടർമാരുടെ പ്രതിഷേധം. കഴിഞ്ഞ 14 ശമ്പളം നൽകണമെന്നാവശ്യപ്പെട്ടാണ് അഫ്ഗാനിസ്ഥാനിലെ സമാങ്കൻ, നൂറിസ്ഥാൻ പ്രവിശ്യകളിൽ നിന്നുള്ള ഡോക്ടർമാർ ഐക്യരാഷ്ട്ര സഹായക മിഷന്റെ ഗേറ്റിന് മുന്നിൽ പ്രതിഷേധിച്ചത്. അഫ്ഗാനിസ്ഥാനിലെ ആരോഗ്യ മന്ത്രാലയം മുഖേന നേരിട്ട് ശമ്പളം ലഭ്യമാക്കണമെന്ന് ഡോക്ടർമാർ ലോകബാങ്കിനോട് ആവശ്യപ്പെട്ടു. IPLൽ ഡൽഹി ക്യാപിറ്റൽസിനെ 4 തകർത്ത് ചെന്നൈ സൂപ്പർ കിങ്സ് ഫൈനലിൽ. പ്ലേഓഫിലെ 1 യോഗ്യതാ മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഡൽഹി ക്യാപിറ്റൽസ് 172 റൺസാണ് നേടിയത്. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ചെന്നൈ സൂപ്പർ കിങ്സ് 19.4 ഓവറിൽ ലക്ഷ്യം കാണുകയായിരുന്നു. ചെന്നൈക്കായി ഋതുരാജ് ഗെയ്ക്വാദ് 70 റൺസും റോബിൻ ഉത്തപ്പ 63 റൺസും നേടി. നേരത്തെ ഡൽഹിക്കായി പൃഥ്വി ഷായും ഋഷഭ് പന്തും അർദ്ധ സെഞ്ചുറി നേടിയിരുന്നു. ഇന്ന് നടക്കുന്ന എലിമിനേറ്റർ മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. ഇതോടെ ഡൽഹിയുടെ ഫൈനൽ പ്രവേശനം ബംഗളൂരു കൊൽക്കത്ത വിജയികളുമായി നടക്കുന്ന 2 യോഗ്യതാ മത്സരത്തിന്റെ ഫലത്തിന് ശേഷമാകും നിർണ്ണയിക്കപ്പെടുക. ഈ മാസം 15 ഫൈനൽ. അന്താരാഷ്ട്ര ഷൂട്ടിംഗ് സ്പോർട്സ് ഫെഡറേഷന്റെ ലോക ജൂനിയർ ചാമ്പ്യൻഷിപ്പിലെ ഇന്ത്യയുടെ പ്രകടനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. വളർന്നുവരുന്ന ഷൂട്ടർമാർക്ക് ഇന്ത്യൻ സംഘത്തിന്റെ വിജയം പ്രചോദനം നൽകുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. 16 സ്വർണ മെഡലുകൾ ഉൾപ്പെടെ 40 മെഡലുകൾ നേടി മെഡൽ പട്ടികയിൽ ഇന്ത്യ 1. 21 മെഡലുകളുമായി അമേരിക്ക 2 സ്ഥാനത്തും 10 മെഡലുകളുമായി ഇറ്റലി 3 സ്ഥാനത്തുമാണ്. യുവേഫ നേഷൻസ് ലീഗ് ഫുട്ബോൾ കിരീടം ഫ്രാൻസിന്. ആവേശകരമായ ഫൈനലിൽ 1 പിന്നിൽ നിന്ന ശേഷം 2 തിരിച്ചടിച്ചായിരുന്നു ഫ്രാൻസിന്റെ തകർപ്പൻ ജയം. ഫ്രാൻസിനായി കരീം ബെൻസമയും കൈലിയൻ എംബപ്പയും 1 ഗോൾ വീതം നേടി. മൈക്കൽ ഓയർസബാളാണ് സ്പെയിനിനായി ലക്ഷ്യം കണ്ടത്. ആദ്യമായാണ് ഫ്രാൻസ് നേഷൻസ് ലീഗ് നേടുന്നത്. ബെൽജിയത്തെ കീഴടക്കിയ ഇറ്റലിയാണ് 3 സ്ഥാനത്തിന് അർഹരായത്. യൂബർ കപ്പ് വനിതാ ബാഡ്മിന്റന്റെ ഇന്നലെ നടന്ന ഗ്രൂപ്പ് ബി ഫൈനൽ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ജയം. സ്പെയിനിനെ 3-2 ഇന്ത്യ പരാജയപ്പെടുത്തിയത്. നാളത്തെ ഗ്രൂപ്പ് ബി മത്സരത്തിൽ ഇന്ത്യ സ്കോട്ട്ലൻഡിനെ നേരിടും. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യൻ സ്പേസ് അസോസിയേഷൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. ഭക്ഷ്യ എണ്ണകൾക്ക് കേന്ദ്രം സംഭരണ പരിധി ഏർപ്പെടുത്തി. അടുത്ത വർഷം 31 വരെയാണ് സംഭരണ പരിധി നിശ്ചയിച്ചിരിക്കുന്നത്. ഇന്ന് അന്താരാഷ്ട്ര ബാലികാ ദിനം. സാങ്കേതിക തലമുറ നമ്മുടെ തലമുറ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം.
കേരളത്തിൽ മറ്റന്നാൾ വരെ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. 5 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. IPL ചെന്നൈ സൂപ്പർ കിങ്സ് ഫൈനലിൽ. ഡൽഹി ക്യാപിറ്റൽസിനെ പരാജയപ്പെടുത്തിയാണ് ഫൈനൽ പ്രവേശനം. വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകൾ, വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് AIR News_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. അടുത്ത വാർത്താ പ്രക്ഷേപണം 10:15.